ഹലോ ഗൈസ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. റെഗ്നാരോക്ക് സീരീസിലെ സീസൺ ടുവിലെ എപ്പിസോഡ് നമ്പർ 2 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സീസൺ 1 കാണാത്തവരാണെങ്കിൽ സീസൺ 1 കണ്ടിട്ട് വേണം സീസൺ 2 കാണാൻ വേണ്ടി. വേറെ ലെവൽ സീരീസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. രാക്ഷസന്മാരും ദൈവങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കണ്ടതിൻ്റെ പൊന്നു മക്കളെ, വേറെ ലെവൽ സീരീസാണ്, പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അയാൾ മാഗ്നെ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം അങ്ങനെ ലൗറിച്ചിൻ്റെ നമ്മുടെ വിദാറാണ് ലൗറിച്ചിൻ്റെ അറ്റെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ മാഗ്നക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ മാഗ്നയുടെ അമ്മ പറയുകയാണ്, ഇപ്പോൾ ലൗറിച്ചിന് അവൻ്റെ അച്ഛൻ്റെ ഒപ്പം നിൽക്കണോ ആഗ്രഹം ഇവിടെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ മാഗ്നെ പറയുകയാണ്, ഒരിക്കലും വിദാറിൻ്റെ ഒപ്പം നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നമ്മുടെ മാഗ്നെ പറയുകയാണ്. കാരണം മാഗ്നക്ക് അറിയാം നമ്മുടെ വിദാറ് രാക്ഷസനാണെന്ന്. പക്ഷേ നമ്മൾ ലൗറിച്ചിന് എന്തായാലും വിദാറിൻ്റെ ഒപ്പം നിൽക്കാനാണ് താല്പര്യം. ഇനി എന്താക്കി നടക്കാൻ പോകുന്ന നമുക്ക് വഴി. അങ്ങനെ നമ്മുടെ വിദാറിൻ്റെ കുടുംബമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാഗ്നയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കും. ആയുധങ്ങളൊക്കെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ സാക്സിയാണ് ഇപ്പോൾ കമ്പനിയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന. വിദാറിനാണെങ്കിൽ അതിനൊരു സമയമില്ല. ഇതേ സമയത്ത് വിദാർ അകത്തോട്ട് കയറി വരുമ്പോൾ നമ്മുടെ വിദാർ പറയുകയാണ്, നമുക്ക് കുറച്ച് കാലം സംസാരിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൗറിച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നാണ് ലൗറിച്ചിൻ്റെ അമ്മ പറയുന്നതെന്ന് നമ്മുടെ വിദാറാണ് വിദാറിൻ്റെ വൈഫിനോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിദാറിൻ്റെ വൈഫ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി അവളെ കാര്യം ഇതേപോലെ കാലം ചെയ്യാൻ വേണ്ടി. ഇതേ സമയത്ത് നമ്മുടെ വിദാർ പറയുകയാണ് ഇപ്പോൾ നമുക്കൊരു അംഗത്തിനെയാണ് വേണ്ടത്, കാരണം ഫിയറിന് പകരം നമുക്ക് ലൗറിച്ചിനെ എടുക്കാൻ കുറച്ച് അയച്ചു പണികൾ മാത്രം അവൻ്റെ മേൽ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. പക്ഷേ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എനിക്ക് അറപ്പ് തോന്നുന്നു നിങ്ങളെന്നൊക്കെ അവിടെ വിദാറിനെ കുറിച്ച് അവിടെ വിദാറിൻ്റെ ഭാര്യ പറയുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് ഒരു അംഗമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ആ വിദാർ അവിടെ നിന്ന് വിദാറിൻ്റെ ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയത്ത് രാവിലെ ആകുമ്പോൾ നമ്മുടെ മാഗ്നയുടെ കൂടെയുള്ള പെണ്ണ് ചോദിക്കുന്നത് എനിക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൗറിച്ചിൻ്റെ അച്ഛൻ വിദാറാണെന്നാണ് അമ്മ പറയുന്നത്. കുറേ നാൾക്ക് മുമ്പ് അവർ തന്നെ ബന്ധപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നെ പറയുകയാണ്, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല, കാരണം അവൻ്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നല്ലേ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നയുടെ കൂടെയുള്ള പെണ്ണ് പറയുക, നീ എന്തിനാണ് പേടിക്കുന്നത്, നിൻ്റെ ഒപ്പം ഞാനില്ലേ, എനിക്ക് എല്ലാ ശക്തിയുമുണ്ട്, ആരും അവന് വശീകരിക്കാനുള്ള ശക്തിയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മാഗ്നെ പറയുക, നമ്മൾ യുദ്ധത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ ശക്തി തന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് മാഗ്നെ പറഞ്ഞുകൊണ്ടുള്ള ചിറ്റിക ആ പണിക്കാരവിടെ മാഗ്നക്ക് ഉണ്ടായി കൊടുത്തിരിക്കുകയാണ്. നല്ല ബലമുള്ള ചിറ്റിക, നല്ല അടിപൊളി ചിറ്റിക്കുകയാണ്. മാഗ്നെ ചിറ്റിക വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം ഈ ചിറ്റിക തോറിൻ്റെ ചിറ്റിക തന്നെയാണ് തിരിച്ചു വരും, അതായത് പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം തോറിൻ്റെ ചിറ്റിക തിരിച്ചറിഞ്ഞാൽ തിരിച്ചു വരുമെന്നുള്ള ഒരു ഇത് നമ്മുടെ മാഗ്നക്ക് അറിയാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മൾ വിദാറിനെ കാണിക്കും. ലൗറിച്ചാണെങ്കിൽ വിദാറിനെ കാണാൻ വേണ്ടി വിദാറിന് വീട്ടിലോട്ട് ചെല്ലുകയായിരിക്കും. അങ്ങനെ വിദാർ നമ്മുടെ ലൗറിച്ചിൻ്റെ അകത്തോട്ട് കയറ്റിക്കൊണ്ടും പോവുകയാണ്. എന്നിട്ട് നമ്മുടെ വിദാർ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ഇവിടെ വേണ്ടത്, ഇതും എല്ലാം നിൻ്റെയും കൂടിയാണെന്നൊക്കെയാണ് വിദാർ പറയുകയാണ്. ഇതേ സമയത്ത് വിദാർ ഒരു കാര്യം ചോദിക്കുന്നു, നിനക്ക് ബൈക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിദാർ. ഇതേ സമയത്ത് ലൗറിച്ച് പറയുകയാണ്, എനിക്ക് ബൈക്കൊന്നുമില്ല. അതാണ് വിദാർ പറയുകയാണ്, കുറച്ച് സ്പീഡുള്ള ബൈക്ക് നമുക്ക് വാങ്ങിയാലോ എന്നാണ് വിദാർ ചോദിക്കുന്നു. ഇതേ സമയത്ത് നമ്മൾ ലൗറിച്ചിന് സമ്മതമാവുകയാണ്. വാ, നല്ല കിടിലം ബൈക്കായിരിക്കും നമ്മൾ ലൗറിച്ചിന് കിട്ടാമോ ലൗറിച്ചാരമോ. പക്ഷെ നമ്മൾ ലൗറിച്ചിന് ലൈസൻസ് ഒന്നും ഇല്ലാത്ത എന്തായി നടക്കാമോ നോക്കാം. അങ്ങനെ രണ്ട് കിടിലം ബൈക്ക് വാങ്ങിയിട്ട് അവർ നേരെ മലമുകളിലോട്ട് പോവുകയാണ്. അവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാഗ്നയാണ്. മാഗ്നയാണ് ചുറ്റിക പരിശോധിക്കാൻ വേണ്ടി, അതായത് ദൂരത്തോട്ട് തിരിച്ചറിഞ്ഞ തിരിച്ചു വരുമെന്ന്. കാരണം തോറിൻ്റെ ചുറ്റിങ്ങനെ തിരിച്ച് കയ്യിലോട് തന്നെ വരുന്നതാണ് നമ്മുടെ മാഗ്നെ നേരെ ചുറ്റിക ദൂരത്തോട്ട്, അത് കുറേ കിലോമീറ്റർ അപ്പുറത്തേക്ക് മാഗ്നെ അറിയുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചുറ്റിക നേരെ ദൂരത്തോട് തിരിച്ചു പോയി, പക്ഷേ ചുറ്റിക തിരിച്ച് നമ്മുടെ മാഗ്നെ കയ്യിലോട്ട് വരുന്നില്ല. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ മാഗ്നെ പറയാൻ മിണ്ടാണ്ട് ഞാൻ അത് വരുത്താം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ മാഗ്നെ കയ്യിലോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തോറിൻ്റെ ചുറ്റിക അങ്ങനൊന്നും ഉണ്ടാകാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എവിടെ നിന്നായിരിക്കും തോറിൻ്റെ ചുറ്റിക കിട്ടാൻ പോകുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അത് നമുക്ക് എന്താ ഈ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് വഴിയെ നോക്കാവുന്നത് തന്നെയാണ്. ഇതേ സമയത്ത് അവൾ പറയുക, നമുക്ക് ആ ചുറ്റിക എവിടെ പോയി കിടക്കുന്നത് നോക്കാം, അവിടെ പോയി എടുക്കാമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ലൗറിച്ച് നമ്മുടെ വിദാറും കൂടി ആ മലമുകളിലോട്ട് എത്തുകയാണ്. അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ സമയത്താണ് വിദാർ പറയുകയാണ്, ഈ മലമുകളിൽ ഇത് ഞങ്ങളുടെ ഒരു ഭാഗമായിരുന്നു, പിശാചികളുടെ ഭാഗമായിരുന്നൊക്കെയാണ് വിദാർ പറയുകയാണ്. ഇതേ സമയത്ത് വിദാർ പറയുന്നു, ഇനി മുതൽ നീയും ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം വിദാറിനെ എങ്ങനെയെങ്കിലും നമ്മൾ ലൗറിച്ചിനെ പിശാചിയാക്കി മാറ്റി മാഗ്നയുടെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാലൊക്കെ നടത്തുന്നത്. ഇതേ സമയത്ത് നമ്മുടെ വിദാർ ചോദിക്കുന്നു, നിൻ്റെ ചേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്, ഞാനും നീയും തമ്മിലുള്ള ബന്ധം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലൗറിച്ച് പറയാം, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ചേട്ടനെ ചോദിക്കുന്നത് എന്നൊക്കെ നമ്മൾ ലൗറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ലൗറിച്ച് പറയുകയാണ്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ലൗറിച്ച് പറയുന്നു.
ഇതേ സമയത്ത് അവൻ കട്ടിയെ കാണുകയും മാഗ്നിയാണ്. മാഗ്നി ഇറങ്ങിയ ചുറ്റിക കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു കാട്ടിൽ നിന്ന് മാഗ്നിയെ കിട്ടുകയാണ്. ഇതെന്താ തിരിച്ചു വരാത്ത? അപ്പം ഇത് തോറിന് ചുറ്റിക്ക് അല്ലേ എന്നൊക്കെ മാഗ്നി സ്വയം തന്നെ മാഗ്നിയോട് ചോദിക്കുകയാണ്. അങ്ങനെ മാഗ്നിയുടെ തവള തിരിച്ച് ചോദിക്കും, നമ്മൾ എപ്പോഴാണ് നമ്മുടെ ടീമിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മാഗ്നിയെ പറഞ്ഞ, തീർച്ചയായും നമ്മൾ ടീമിനെ തിരഞ്ഞെടുക്കാൻ ഈ ലോകത്തെ രക്ഷിക്കും, രാക്ഷസന്മാരിൽ നിന്ന് ഈ മനുഷ്യരെ നമ്മൾ രക്ഷിക്കും, അതിന് വേണ്ടി നമ്മൾ ശക്തി ഉപയോഗിക്കാൻ പോകുന്നത് അവളോട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരാണ് ഇപ്പോഴത്തെ ടീമിന് എന്തൊക്കെ നടക്കുമ്പോൾ നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ സാക്സ് ആണ് ഇപ്പോൾ കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത്. പക്ഷേ സാക്സ് എടുത്ത് ഒരേ കാര്യം അടുത്ത മാനേജർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും ഒരു പെണ്ണങ്ങളുടെ അകത്തോട്ട് കയറി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്കെതിരെ വലിയൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. കാരണം വലിയൊരു ഉപദ്രവമാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ, അതായത് കമ്പനി വിഷമാലിന് പുറത്തോട്ട് തള്ളുന്നതെന്നുള്ള ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇന്ത്യയിൽ, അതായത് ആ ടൗണിലുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയപ്പോൾ മാരകമായ വിഷമാണ് ആ വെള്ളത്തിലുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും വിശദീകരണം കൊടുത്തേ പറ്റുമെന്ന് പറയുന്നു. ഇതേ സമയത്ത് ഫിയറും നമ്മുടെ ഗ്രേയും കൂടി അവിടെ ഇങ്ങനെ കറങ്ങി നടിച്ച് നടക്കുകയാണ്. അങ്ങനെ പരസ്പരം ഒരേ കാലിൽ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ ഗ്രേ ഫിയറാണെങ്കിൽ ഒരു കാര്യവും അറിയുന്നില്ല, ഗ്രേയോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ സാക്സയുടെ കമ്പനിയെ കുറിച്ച് ഒരു ന്യൂസ് വരികയാണ്. ഇതേ സമയത്ത് ഫിയറും ഗ്രേയും എല്ലാം കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കാണുകയായിരിക്കും. അങ്ങനെ നമ്മുടെ സാക്സ പറയുകയാണ്, അതായത് ഇപ്പോൾ വിദ്യയിലെ വെള്ളം, അതായത് ആ ടൗണിലുള്ള വെള്ളം ആർക്കും കുടിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. അവിടെ സാക്സ പറയുകയാണ്, ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്, ഇത് എന്താ സംഭവം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, അന്വേഷണത്തോട് പൂർണ്ണമായി യോജിക്കുമ്പോൾ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം ഇത് കണ്ട് ഇവിടെ ശരിക്കും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലെ ആ ടൗണിലെ ഫുൾ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുടിവെള്ളത്തിൽ മൊത്തം വിഷമാലിന്യമാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഫിയർ അവിടെ നിന്ന് എണിച്ച് പോവുകയാണ്. ഫിയറിൻ്റെ കൂട്ടുകാർക്കും ഇതൊട്ടും ഇഷ്ടമല്ല, കാരണം അവരുടെ കുടിവെള്ളം കൂടിയാണ് മുട്ടിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി സ്ട്രൈക്കൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഫിയർ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഗ്രേ നമ്മുടെ ഫിയറിൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഫിയർ പറയുന്നത് കുറച്ച് നേരം എനിക്ക് തനിച്ചിരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രേ അവിടെ നിന്ന് പോവുകയാണ്. ഇനി എന്തായി നടക്കാൻ പോകുന്ന നമുക്ക് വഴിയെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മാഗ്നിയുടെ അമ്മയാണെങ്കിൽ ആ ടാപ്പിന് മുമ്പിൽ തന്നെ ഈ വെള്ളം കുടിക്കരുത്, ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ലെറ്റർ എഴുതി വെച്ചിരിക്കുകയായിരിക്കും. ഇതേ സമയത്തായിരിക്കും മാഗ്നി നേരെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. മാഗ്നിയെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കാലം മനസ്സിലായിട്ടുണ്ടാകും, ഇസോൾഡ്, അതായത് നമ്മുടെ മാഗ്നിയുടെ കൂട്ടുകാരി ഫസ്റ്റ് എപ്പിസോഡിൽ മരിച്ചു പോയ പെണ്ണ് പറഞ്ഞല്ലേ ശരിയല്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാൻ ചോദിക്കുകയാണ്. എവിടെയാണ് ലൗറിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നു. ഇതേ സമയം ലൗറിച്ച് നമ്മുടെ വിദാറും കൂടി അകത്തോട്ട് കയറി വരികയാണ്. പക്ഷേ അതൊട്ടും ഇഷ്ടമുള്ള മാഗ്നിക്ക് ഇതേ സമയത്ത് നമ്മുടെ മാഗ്നിയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ റൈഡിന് പോയേക്കായിരുന്നു, പുതിയ ബൈക്കിലൊന്ന് റൈഡിൽ പോയേക്കായിരുന്നു പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലൗറിച്ചിൻ്റെ അമ്മക്ക് അറിയാൻ പാടില്ല പുതിയ ബൈക്കും നമ്മുടെ വിദാറ് വാങ്ങിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ചായ എടുക്കാവുന്ന വെള്ളമില്ല, കാരണം വെള്ളത്തിൽ മൊത്തം വിഷമാണെന്നാണ് ഇപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ മാഗ്നിയെ തിരിച്ച് പറയുകയാണ്. ഇതേ സമയത്ത് വിദാർ അത്ഭുതപ്പെട്ട് പോവുകയാണ്. വിദാർ നേരെ അവിടെ നിന്ന് പോവുകയായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നിയുടെ അമ്മ പറയുകയാണ്, ആ ഹെൽമെറ്റ് കൊണ്ടു കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ലൗറിച്ച് പറയുകയാണ്, ഹെൽമെറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാനും പുതിയ വണ്ടി വാങ്ങിയെന്ന് പറയുമ്പോൾ നിനക്ക് ലൈസൻസ് ഒന്നും ഇല്ലാന്ന് അമ്മ ചീത്ത പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ലൗറിച്ച് കേൾക്കാൻ താല്പര്യമില്ല. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നിനക്ക് ലൈസൻസ് പോലും കിട്ടിയില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നീ എന്താണ് എനിക്ക് മാഗ്നിയ നിനക്ക് കാശിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയേക്കണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലൗറിച്ച് ഇങ്ങനെ സൈൻ പൊക്കി കാണിച്ചിട്ട് അവിടെ നേരെ പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നിയുടെ നേരെ അവൻ്റെ അടുത്ത് ചെന്ന് പറയുന്നത്, എനിക്ക് അറിയാലോ വിധാന സ്വഭാവം എന്ന് ചോദിക്കുന്ന വിധാന കൂടുതൽ നിൻ്റെ നാശത്തിന് വേണ്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ലൗറിച്ച് പറയുകയാണ്, നീ നിനക്ക് എന്താണ് വിധാനൻ്റെ അച്ഛനായതുകൊണ്ട് അസൂയാണോ എന്ന് നമ്മൾ ലൗറിച്ച് തിരിച്ച് ചോദിക്കുന്നുണ്ട് മാഗ്നിയോട്. അങ്ങനെ മാഗ്നിയുടെ അടുത്ത് ഓക്കെ ബാ എന്ന് പറഞ്ഞ സൂപ്പർ ബൈക്ക് എടുത്തുകൊണ്ട് നമ്മൾ ലൗറിച്ച് അവിടെ നിന്ന് പറന്ന് പോവുകയാണ്. മാഗ്നിയുടെ ഒരു വാക്കിന് പോലും അവൻ ചെയ്തു കൊടുക്കുന്നില്ല, മാഗ്നിക്ക് അവനോട് അസൂയാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മാഗ്നിക്ക് ശരിക്കും വിഷമമുണ്ട്. മാഗ്നിക്ക് ഒരുപാട് ഇഷ്ടമായ ലൗറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വേറെ ലെവലാണ്, യുദ്ധം തുടങ്ങാൻ പോകും. അങ്ങനെ അവിടെ നേരെ കട്ടയെ കാണി വിദാറിൻ്റെ വൈഫിനെയാണ് കാണുക. വിദാറിൻ്റെ വൈഫിന് ശരിക്കും ദേഷ്യമാണെന്ന് തോന്നുന്ന കാരണം ലൗറിച്ചിൻ്റെ കൂടെ നടക്കുന്നതിൽ. ഇതേ സമയത്ത് അവരെ പഴയ ഫോട്ടോ ഒക്കെ നോക്കുന്നു, ശരിക്കും അവർക്ക് നല്ല പ്രായമുണ്ട്, പക്ഷേ പിശാചിക്കൾ അതിനെ പ്രായം തോന്നിക്കാത്തതാണ്. അങ്ങനെ വിദാറ് വരുന്നവർ കാത്തിരിക്കും. ഇതേ സമയത്ത് സാക്സ് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സാക്സ് പറയുകയാണ്, കുറേ പണിയുണ്ടായിരുന്നു കമ്പനിയിൽ. അപ്പോൾ അവൾ പറയുകയാണ്, നീ മനോഹരമായിട്ടാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്തിരിക്കുന്നത്, എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നു. നമ്മുടെ സാക്സ് എടുത്ത് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സാക്സ് പറയുന്നത്, കമ്പനിക്കാരൊക്കെ നല്ല രസമുണ്ട് എന്നൊക്കെ നമ്മുടെ സാക്സ് പറയുന്നു. ഇതേ സമയത്ത് എനിക്ക് വിദാറിനേരെ അകത്തോട്ട് കയറി വരുന്നതുകൊണ്ട് വിദാറിനെ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ ഇവിടെ നടക്കുന്ന പോലെ പുകയിലെന്തെങ്കിലും അറിഞ്ഞു ചോദിക്കുമ്പോൾ നമ്മുടെ വിദാർ പറയും, രണ്ട് പ്രാവശ്യം എന്നെ മേറെ വിളിച്ചിരുന്നു, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല, നീ എന്താണ് കാണിക്കുക, നമ്മുടെ കമ്പനിയെക്കുറിച്ച് വലിയൊരു മോശമായ മോശമായ കാര്യമൊന്നുമല്ല, ശരിക്കും നടന്ന കാര്യം തന്നെ, ഇവർ ആ ഇന്ത്യയിലുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നോക്കുകയായിരുന്നു. അങ്ങനെ ആ വിഷമാലിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളത്തിൽ വിഷമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു പറയുന്നു. പക്ഷേ നമ്മുടെ വിദാറിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ എവിടെ പോയാൽ ചോദിക്കുമ്പോൾ വിദാർ പറയുക, എൻ്റെ മകനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഇത് കേട്ടിട്ട് കൂടി അവൾക്ക് ശരിക്കും പൊളിയുകയാണ്. കാരണം നല്ല ലൗറിച്ചിനെ ഒട്ടും ഇഷ്ടമല്ല അവൾക്ക്, പക്ഷേ വിദാറിനെ പറയുന്നത് കൊണ്ട് നമ്മുടെ
അവൾക്ക് ശരിക്കും പൊളിയുകയായിരിക്കും. നമുക്ക് എന്തായാലും യുദ്ധത്തിൽ ജയിച്ചേ പറ്റൂ, അതുകൊണ്ട് ഒരു ആൾബലം കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് ആരായാലും എനിക്കത് മതിയെന്ന് പറയുന്നു. അങ്ങനെ അവളെ കുറേ കളിയാക്കുകയാണ്. അങ്ങനെ അവൾ കുറേ നേരമായി എന്നെ ഓരോ കാലം കേട്ടിരിക്കുന്നത്. അങ്ങനെ എനിച്ച് അവൻ്റെ മോലെ അവരെ വിധാനം മോന്നൊക്കെ അടിക്കാൻ പോകുമ്പോൾ അവൾ അവളുടെ അത് പറയും, നമ്മൾ തമ്മിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞ് കൈ താഴ്ത്തിടുകയാണ്. ഇതേ സമയം സാക്സ് അവിടുന്ന് എനിച്ച് പോവുകയാണ്. ഇനി എന്തായി നടക്കാമോ എന്ന് നോക്കാം. അങ്ങനെ അവിടെ ഫിയറിനെയും ഗ്രേനെയും കാണിക്കുന്നത്, ഫിയറും ഗ്രേയും ഓരോ കാണാൻ സംസാരിച്ച് ഇരിക്കുമായിരിക്കും. ഇനി ഇവിടുത്തെ എല്ലാ കാര്യവും അടുക്കി പെറുപ്പി വെച്ചോ എന്ന് നമ്മുടെ ഗ്രേ ചോദിക്കുമ്പോൾ, അതൊന്നുമില്ലാതെ താഴ്ത്തെടുത്ത് എല്ലാ സാധനവും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാത്ത കുറേ പാത്രങ്ങളൊക്കെ നേരെ അടിയിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. അമ്പട നീ ആളെ കൊള്ളാലോ എന്ന് പറയുകയാണ് നമ്മുടെ ഗ്രേ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ഗ്രേയുടെ അമ്മ വന്ന് പറയുകയാണ്, മോനെ നിന്നെ കാണാമേ നിൻ്റെ അമ്മ നേരെ താഴ്ത്തു വന്ന് നിൽക്കുന്നു. അതായത് നമ്മുടെ വിദാറിൻ്റെ വൈഫ് നമ്മുടെ ഫിയറിനെ കാണാമേ താഴ്ത്തു വന്ന് നിൽക്കേണ്ടെന്ന് നമ്മളെ പറയുകയായിരിക്കും. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ഗ്രേയുടെ അച്ഛൻ ഒരു കാര്യം പറയുന്നത്, അതായത് വിദാറിൻ്റെ കമ്പനിയിലാണ് ഗ്രേയുടെ അച്ഛൻ പണി ചെയ്തിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അസുഖമൊക്കെ വന്നതെന്ന് ഉള്ള ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പത്രക്കാരൊക്കെ വിളിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഫിയർ പോകാൻ്റെ ഗ്രേ പറയുകയാണ്, നീ പോകേണ്ട കാരണം നിന്നെ പോലെ ബ്രെയിൻ വാഷ് ചെയ്ത് വിളിച്ചിട്ട് പോകാനായിരിക്കും വന്നിരിക്കുന്നത് പറയുമ്പോൾ നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ പോവില്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഫിയർ നേരെ ഫിയറിൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി വരികയാണ്. നീ എന്താണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിലോട്ട് വരാതെ, നമ്മളൊരു ഫാമിലിയാണ്, ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. സാക്സിന് ഇപ്പോൾ കമ്പനി മൊത്തമായിട്ട് നോക്കി നടത്തുന്നത് അവളുടെ ആഗ്രഹം എന്താ വെച്ചാൽ കമ്പനിയുടെ തൽപ്പത്ത് അവൾക്ക് കയറണമെന്നാണ്. പക്ഷേ അതിനുള്ള യോഗ്യത നിനക്ക് മാത്രമുള്ളൂ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫിയറിൻ്റെ അമ്മ പറയുകയാണ്, നീ ഒരു ആണായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഫിയർ പറയുകയാണ്, എനിക്ക് അതിനോട് യാതൊരു താല്പര്യമില്ലാതെ പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഫിയറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നീ നിങ്ങളെൻ്റെ അമ്മയൊന്നും പറയും, ഇവർ നാടകമാണ്, ഇവർ പിശാചിക്കളാണ്, ഇവർക്ക് ഒരിക്കലും അമ്മയൊന്നുമില്ല, ഇവർ കുടുംബം പോലെ അഭിനയിക്കുന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലും നിങ്ങളപ്പം വരില്ലാന്ന് പറഞ്ഞ് ഫിയർ നേരെ മുകളിലും, അതായത് നേരെ നമ്മുടെ ഗ്രേയുടെ വീട്ടിലോട്ട് കയറി പോവുക. ഇത് കേട്ടതോടെ കൂടി അവൾക്ക് ശരിക്കും വിഷമമാവുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ഗവൺമെൻറ്റാണ് വെള്ളം കൊടുക്കുന്നത്, പ്യുവർ വാട്ടർ കന്യാസിൽ അതായത് ആളുടെ എണ്ണ അനുസരിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ മാഗ്നിയ ലവറിച്ചൊക്കെ നേരെ വെള്ളം കൊടുക്കാൻ വന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ വിദാറിൻ്റെ വൈഫ് അവരെ കാറടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്പുറത്തോടും ഇപ്പുറത്തോടും മാഗ്നെ തള്ളിയിടും. അങ്ങനെ കുറച്ച് ദൂരത്തോടെ വണ്ടി നിർത്തിയിട്ട് അവൾ നേരെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, കൺട്രോൾ പോയി സോറി എന്ന് ഓള ആൾ കൊള്ളാൽ ആളടിച്ച് കൊല്ലാൻ നോക്കി കൺട്രോൾ പോയി പറയുകയാണ്. അങ്ങനെ മാഗ്നൊക്കെ ശരിക്കും പൊളിയുന്നുണ്ട്. അവൾ നേരെ കട്ടയെ കാണിക്കുന്നുണ്ട്. മാഗ്നി നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നത് അവൾ കാണുകയാണ്. അപ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് ആ വൃദ്ധയ സ്ത്രീയെ കാണാൻ മാഗ്നെ പോകുന്നത്. അപ്പോൾ മാഗ്നത്ത് പറഞ്ഞ് നീ എന്നെ കാണാൻ വരിക നിന്നോട് പറഞ്ഞിട്ടില്ല, അത് ഒട്ടും സേഫ് അല്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് മാഗ്നെ എൻ്റെ കുടുംബം പോലും ഇപ്പോൾ ഭയങ്കര അപകടത്തിന്, എന്നെപ്പോലെ തന്നെ എൻ്റെ കുടുംബം അപകടത്തിനാണ് പറയും, അതുകൊണ്ട് എന്തായാലും എനിക്കൊരു വഴി പറഞ്ഞ് തന്നേ പറ്റുമെന്ന് പറയുമ്പോൾ, ഇതേ സമയത്ത് ആ ചിറ്റിക എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ നീ എന്താണ് തോറിൻ്റെ ചിറ്റിക ഒരാലരി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. തോറിൻ്റെ ചിറ്റിക ഏറ്റവും ശക്തിയുള്ള ഒരായുധമാണ്, അത് കെട അഗ്നി വെച്ച് തന്നെ ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ കെട അഗ്നി എവിടെയാണ് എനിക്ക് വഴിയെ നോക്കാമെന്നാണ് ഇതേ സമയത്ത് ആ വൃദ്ധയാസ്ത്രീ പറയുകയാണ്. ഇവിടെ വേറെ ആരോ ഉണ്ട്, നമുക്ക് പിന്നെ കാണാം, മലമുകളിൽ വെച്ച് പിന്നെ കാണാമെന്ന് പറയുകയാണ്. ആ വേറെ ആരോ ഉള്ളതെന്ന് പറഞ്ഞില്ല. അത് ആരാന്ന് വെച്ചാൽ നമ്മുടെ വിദാറിൻ്റെ വൈഫ് അവിടെ നിന്ന് എല്ലാം ഒളിച്ച് കേൾക്കുന്നുണ്ടെന്നാണ് ആ വൃദ്ധ പറയുന്നത്. അതുകൊണ്ട് നീ വേഗം ഇവിടെ നിന്ന് പൊക്കോളാൻ പറയുന്നു, തോറിൻ്റെ ചിറ്റിക്ക് ഒരിക്കലും ഒരു ആലിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മാഗ്നോട് പറയുകയാണ്. മാഗ്നെ ചുറ്റും നോക്കുന്നുണ്ട്, ആരെങ്കിലും കാണുന്നെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ആ വൃദ്ധ നേരെ കയറി പോവുകയാണ്. ഈ സമയത്ത് കാണിക്കുന്നുണ്ട് വിദാറിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെയായിരിക്കും നമ്മുടെ ലൗറച്ച ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ലൗറച്ചിനെ കുറച്ച് മദ്യമൊക്കെ നമ്മുടെ വിദാറ് കൊടുക്കുന്നുണ്ട്. ഒരേ കാലിൽ പറയുകയാണ്, ഇപ്പം നീ ഞങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ലൗറച്ച് പറഞ്ഞ് ഈ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ നമ്മൾ വിദാറ് വീണ്ടും പറയുക, ഇതെല്ലാം നിൻ്റെയും കൂടിയാണ്, നിനക്കും കൂടി അവകാശപ്പെട്ടതെന്ന് വിദാറ് പറയുകയാണ്. ഈ സമയത്ത് നമ്മൾ ലവർച്ച് പറയുകയാണ് നിങ്ങളുടെ വൈഫിന്, അതായത് റാഡിനെ ഒട്ടും ഇഷ്ടമല്ലാലോ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളൂ എന്നാണ് വിദാറ് അവനോട് പറയുകയാണ്. ഇനി നീ ഞങ്ങളുടെ പിശാചികളെ പോലെ ആവാൻ വേണ്ടി നിൻ്റെ രക്തം പിശാചിക്കളുടെ രക്തമാണോ നോക്കുവാൻ വേണ്ടി കൈയൊക്കെ പിടിച്ച് തന്നെ നോക്കുമ്പോൾ നമ്മൾ ലവർച്ച് പറയുക, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് പേടിയാവുന്നതെന്ന് പറയുകയാണ്. ഇന്ന് രാവിലെയാണ് നിനക്ക് വേണ്ടി ഒരു കലമ്മാൻ്റെ ഹൃദയം നാം ബലി കൊടുത്തത്, ആ ഹൃദയമാണ് അവിടെ ഇരിക്കുന്നത്, അത് നീ എടുത്ത് കഴിച്ചാൽ നിനക്ക് ഞങ്ങളെ പോലെ തന്നെ ആവാൻ പറ്റുമെന്ന് ലവർച്ചിൻ്റെ അത് പറയുകയാണ്. ലവർച്ചിന് കുറേ നിർബന്ധിച്ച് കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മുടെ വിദാറ് പറഞ്ഞ കൂടി തന്നെ ആ കലമ്മാൻ്റെ ഹൃദയം കഴിക്കാൻ വേണ്ടി നമ്മൾ ലൗറിച്ച് തയ്യാറാവുകയാണ്. അത് കഴിച്ചാൽ നമ്മൾ ലൗറിച്ച് പിന്നെ പിശാചിക്കളുടെ രക്തമായി മാറുകയും അതിശക്തനായി മാറുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ലൗറിച്ച് നേരെ അതെടുത്ത് കട്ടിക്കുമ്പോളായിരിക്കും കുറേ കാര്യങ്ങളിൽ ഓർമ്മ വരുന്നത്, അതായത് കുറേ കാര്യമില്ലാതെ പിശാചിക്കളുടെ കുറേ രൂപങ്ങളൊക്കെ നമ്മൾ ലൗറിച്ചിൻ്റെ മനസ്സിലോട്ട് കയറി വരികയാണ്. ലൗറിച്ചിൻ്റെ രക്തവും പിശാചിക്കളുടെ രക്തമായി മാറിയിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിദാറ് പറയുകയാണ്, നീ അത് ശക്തനായിരിക്കുന്നു, വാ നോക്കട്ടെ, നീ പിശാചിക്കളുടെ രക്തമായി
കഴിക്കണ്ടെന്ന് നോക്കട്ടെ എന്ന് ചോദിച്ച് ഒരു തീടെ അവിടെ കൊണ്ട് കൈ വെക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ ലവർച്ച് പേടിച്ച് പോകുന്നുണ്ട്, നല്ല വേദന എടുക്കുന്നൊക്കെ പറയുകയാണ്. നിന്റെ കൈ നോക്ക്, നിനക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാണ് വിതാറ് പറയുകയാണ്. അങ്ങനെ പൊള്ളിയിരിക്കുന്ന കൈ പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് പഴയ സ്ഥിതിയിലോട്ട് തന്നെ മാറുകയാണ്. ഇത് കണ്ട് ലവർച്ച് വന്നെ ശരിക്കും അത്ഭുതപ്പെട്ട് പോവുകയാണ്. കാരണം ഒരു മനുഷ്യനും പറ്റാത്ത കാര്യമാണ് നമ്മൾ ലവർച്ചിന് പറ്റിയിരിക്കുന്നത്. ആ ലവർച്ചിനെ പിശാചിങ്ങളുടെ രക്തമാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ അവരുടെ കൂടെ ആയിരിക്കുകയാണ് നമ്മൾ ലവർച്ച്. ഇതേ സമയത്തായി ലവർച്ച് നേരെ ബാത്റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് കണ്ണാടി നോക്കുമ്പോഴായിരിക്കും അവനും ഒരു പിശാചിനെ പോലെ തന്നെ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത്. അതായത് പിശാചിൻ്റെ അപ്പുറത്ത് ഒരു പിശാജ് നിൽക്കുന്നത് പോലെ നമ്മുടെ ലവർച്ചിന് തോന്നുകയാണ്. അങ്ങനെ ലവർച്ച് ഇങ്ങനെ നോക്കുന്നു. ലവർച്ച് ഒരു ഗേ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫ്ലൈങ്സ് ഒക്കെ അടിക്കുന്നുണ്ട്. ഇതേ സമയത്തായിരിക്കുന്നതാണ് വിദാറിൻ്റെ അടുത്ത് വിദാറിൻ്റെ വൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കാര്യം പറയാം, മാഗ്നനെ സഹായിക്കുന്നുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിലെ വൃദ്ധയായ സ്ത്രീയാണ് സഹായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ എന്തായാലും കൊല്ലാൻ പോവുകയെന്ന് പറയുകയാണ്. വൃദ്ധയുടെ കാര്യം ഇനി എന്തായിരിക്കും നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റാൻ, അതായത് ഇവളുടെ പേര് റാൻ എന്നാണ്, ഞാൻ ഇവളുടെ പുരാതനമായ പിശാചികൾ ഉപയോഗിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അവൾ അങ്ങോട്ട് നേരെ ചെല്ലുകയാണ്. അതായത് ആ വൃദ്ധയായ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്തായി നടക്കാൻ പോകുന്ന നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ റാൻ പറയുന്നു, ഞാൻ തിരിച്ചു ലവർച്ചിനൂടെ കണ്ടുപോകുമെന്ന് പറഞ്ഞാണ് നേരെ അവിടെ നിന്ന് പോകുന്നത്. എന്തായി നടക്കാമോ വഴിയെ നോക്കാം. നമ്മുടെ ലവർച്ചിന് ഒട്ടും ഇഷ്ടമല്ല അവൾക്കെന്ന് ഇതിൽ മനസ്സിലാക്കാം. ഇതേ സമയത്ത് മാഗ്നയാണെങ്കിൽ അവൻ ലവർച്ചിനെ കാണാൻ വേണ്ടി നമ്മുടെ വിദാറിനെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് വിദാറാണെങ്കിൽ എല്ലാ കാലവും ലവർച്ചിനെ ഒരേ കാലം പഠിപ്പിച്ച് കൊടുക്കണം, പിശാചികളുടെ ആയുധങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരിക്കും. ഇതേ സമയത്ത് അവൻ ലവർച്ചിനെ കാണാൻ വേണ്ടി ചെല്ലുന്ന മാഗ്നെ ശരിക്കും അത്ഭുതപ്പെട്ട് പോവുകയാണ്. മാഗ്നെ വിളിച്ചിട്ട് പോലും ലവർച്ച് വന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ വിദാർ പറയുകയാണ്, മേര നിന്നെ ഇവിടെ കണ്ടാൽ നിന്നെ കൊന്ന് കളയുമെന്ന് വരെ പറഞ്ഞിട്ട് നമ്മൾ ലവർച്ച് അനങ്ങുന്നത് പോലുമില്ല. ഇതേ സമയത്ത് നമ്മുടെ മാഗ്ന ശരിക്കും വിഷമിച്ച് പോവുകയാണ്. എൻ്റെ കാല് പിടിച്ച് പറയുകയാണ് ലവർച്ച് നീ എൻ്റെ ഒപ്പം വരാൻ പറയുന്നത്, പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല നമ്മൾ ലവർച്ച്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്ന ശരിക്കും വിഷമിച്ച് പോവുകയാണ്. കാരണം നമ്മൾ ലവർച്ചിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു മാഗ്ന, പക്ഷേ മാഗ്ന പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ലവർച്ച് കേൾക്കുന്നില്ല. അങ്ങനെ നമ്മൾ ലവർച്ച് അവിടെ നിന്ന് നേരെ മാഗ്നയുടെ ഒപ്പം അങ്ങോട്ട്, അതായത് മാഗ്ന അവിടെ നേരെ പോകാൻ പോവുകയാണ്. ഇതേ സമയത്ത് ലവർച്ച് നേരെ നമ്മുടെ മാഗ്നയുടെ ഒപ്പം ചെല്ലുന്നത് എന്തിനായിരിക്കും നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാഗ്ന താഴത്തോട്ട് പോകുന്ന ലവർച്ച് എത്ര വിളിച്ചിട്ടും വരില്ലെന്ന് മനസ്സിലായ മാഗ്ന ഇനിയും നാണം കേട്ട് നിൽക്കാനില്ലാണ്ട് നേരെ താഴത്തോട്ട് പോകുന്ന സമയത്തായിരിക്കും ലവർച്ച് നേരെ താഴത്തോട്ട് ഇറങ്ങി വരുന്നത്. നീ ഇപ്പോഴും എൻ്റെ ചേട്ടൻ തന്നെയാണ്, എനിക്ക് അച്ഛനെ കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും നിന്നെ മറക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം, റാനില്ല, റാൻ അതായത് നമ്മുടെ വിദാറിൻ്റെ വൈഫ് ആ വൃദ്ധയായ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാഗ്നയാണെങ്കിൽ ആ വൃദ്ധയായ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഓടി പുറത്തോട്ട് പോവുകയാണ്. എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. ഇതേ സമയത്ത് ആ വൃദ്ധയായ സ്ത്രീ ആ സൂപ്പർ മാർക്കറ്റൊക്കെ പൂട്ടി നേരെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഈ വൃദ്ധയായ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു ദൈവത്തിൻ്റെ ശക്തിയുള്ള ഒരു സ്ത്രീയാണ്. ഇതേ സമയത്ത് അവൾക്ക് തോന്നുകയാണ് അവൾ ആരോ ഫോളോ ചെയ്യുന്നത് മനസ്സിലാവുകയാണ്. ഇതേ സമയത്ത് ചുറ്റും നോക്കിയിട്ട് അവൾ നേരെ ഓടി പോവുകയായിരിക്കും. ഇതേ സമയത്തായിരിക്കും ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവൾ റാന് വന്ന് നമ്മുടെ ആ വൃദ്ധയായ സ്ത്രീ അടുത്ത് നിൽക്കുമ്പോൾ നീ ആളെ മാഗ്നെ സഹായിച്ചുകൊണ്ടിരിക്കും, നീ ആൾ കൊള്ളാലോ, പക്ഷേ നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുമെന്ന് പറയുന്നു. ഇതേ സമയത്ത് അവിടെ മാഗ്നെ ഓടി നല്ല സ്പീഡിൽ ഓടി ചെല്ലുകയായിരിക്കും. ഇതേ സമയത്തായിരിക്കും ആ വൃദ്ധയായ സ്ത്രീ പറയുന്നത്, ഒരിക്കലും നിന്നെ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ കഴുത്തിലാണെങ്കിൽ ഒരു മാല പോലെ സാധനം ഉണ്ടാവും. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നയാണെങ്കിൽ ചടപ്പടോ ചടപ്പടോ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ മാഗ്ന ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവൾ ആ മാലയും പിടിച്ച് ഉമ്മൻ വെച്ച് തിരിച്ച് കഴിയുമ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ഒരു പക്ഷിയായി മാറുകയായിരിക്കും. അങ്ങനെ പക്ഷിയായി മാറി അവൾ നേരെ മുകളിലോട്ട് പറന്നു പോവുകയായിരിക്കും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മാഗ്നയുടെ കാണുകയായിരിക്കും മാഗ്നയ്ക്ക് ശരിക്കും സന്തോഷം അവൾ രക്ഷപ്പെട്ട് പോയെന്ന് ആ മാഗ്ന ഓർക്കുകയായിരിക്കും. ഇതേ സമയത്തായിരിക്കും നമ്മൾ റാനാണെങ്കിൽ വേറെ ലെവൽ ആവശ്യമായിരിക്കും. പിശാചികൾ ഏറ്റവും മുന്നമായിട്ട് അമ്പ് ചെയ്യുന്നതോളാണ് അവൾ നേരെ അമ്പെടുത്ത് ആ പക്ഷിക്ക് നേരെ അഴുക്കുകയായിരിക്കും. അങ്ങനെ നേരെ ആ പാമ്പ് പോയി ആ പക്ഷിയുടെ മേൽ തറക്കുകയും വേറെ ഒന്നും ഒരു നിവർത്തിയുമില്ലാണ്ട് അവൾ ആ വൃദ്ധയായ സ്ത്രീ നേരെ താഴത്തോട് വീഴുകയാണ്. അങ്ങനെ അമ്പ് തറക്കുന്നത് നമ്മുടെ മാഗ്നെ കാണുകയും മാഗ്നക്ക് ശരിക്കും വിഷമം വരികയും മാഗ്ന ആ അമ്പ് തറച്ച സ്ഥലത്തോട്ട് ഓടി ചെല്ലുകയാണ്. അങ്ങനെ അവൾ നേരെ വന്നൊരു സ്ഥലത്ത് വീഴുകയാണെങ്കിൽ വീണ്ടും അവളുടെ പഴയ രൂപത്തിലോട്ട് അവൾ മാറുകയായിരിക്കും. അവളുടെ നെഞ്ചത്തായിരിക്കും അമ്പ് വന്ന് തറച്ചിരിക്കുന്നത്. ഇവൾ എന്തായാലും മരിക്കും. ഇതേ സമയത്ത് അവൾ നേരെ അകത്തോട്ട് കയറ്റുന്ന ആ വീൽ ചെയറിലുള്ള ആ കിളവൻ്റെ കയ്യിലോട്ട് അവളുടെ കയ്യിലുള്ള മാല ഊരിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മാഗ്നയെ രക്ഷിക്കണമെന്ന് അവനെ സഹായിക്കണമെന്ന് പറയുന്നു. ഇതേ സമയത്ത് ആ വൃദ്ധയായ മനുഷ്യനാണെങ്കിൽ അതെടുത്ത് അണിയുകയാണ്. അങ്ങനെ നേരെ അവൾ നേരെ താഴത്തോട്ട് വീഴുകയായിരിക്കും. അങ്ങനെ അവൾ മരിച്ചിരിക്കുകയാണ് റെഗുലർ റോക്കിൽ. ഇത്ര നാളെ നമ്മുടെ മാഗ്നയെ സഹായിച്ച ആ വൃദ്ധയായ സ്ത്രീ മരിക്കുകയാണ്. അങ്ങനെ അവൾ ശരിക്കും പൊടിഞ്ഞ് ചാരമായി പോവുകയായിരിക്കണം മാഗ്നയുടെ കൈ വെച്ച് തന്നെ. ഇതേ സമയത്തായിരിക്കും ആ വൃദ്ധയായ
വൃദ്ധൻ പറയുന്നത് ഇനി മുതൽ ഞാൻ എന്നെ കിങ്ങനെ സഹായിക്കാൻ പോകുന്ന മാലിട്ട് കഴിയുമ്പോൾ തന്നെ ആ വൃദ്ധൻ്റെ കണ്ണ് ശരിക്കും മാറുന്നതായിരിക്കും. ഇനി എന്താക്കി നടക്കാൻ പോകുന്നതെന്നൊക്കെ വഴിയെ നോക്കാമെന്നാണ് ആ വൃദ്ധൻ ഇപ്പോൾ ഒരു കാര്യം പോലും മനസ്സിലാക്കിയിട്ടില്ല. ആ ഇതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് കിടുന്ന എപ്പിസോഡായിട്ട് ദൈവങ്ങളും പിശാചുകളുള്ള യുദ്ധമായിട്ട് നാളെ കാണാനും. എല്ലാവർക്കും ബൈ ബൈ.